ഓരോ പോയിന്റുകൾ നമ്മളിവിടെ അതിന്റെ ക്യാപ്പിംഗ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് പൈല് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഓരോ പോയിന്റിൽ നമ്മളിപ്പോൾ വെക്കുകയാണ്, ജസ്റ്റ് ഒന്ന് വെച്ചോ, ആ ക്യാപ്പിനകത്തോട്ട് തന്നെ കയറ്റി വെക്കുകയാണ്. അത് അനുസരിച്ച് അടിച്ച് താക്കുവാണ് താഴോട്ട്. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും, ഫില്ല് ചെയ്ത് കൊടുക്കും. ആ ഓക്കെ. ഇതിപ്പോ എത്ര 4.5 മീറ്റർ താന്നിട്ടുണ്ടാവും അല്ലേ? 4.5 മീറ്റർ താന്നിട്ടുണ്ടാവും. നമസ്കാരം. വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അതിൻ്റെ ഫൗണ്ടേഷനെ പറ്റി പലർക്കും പല രീതിയിലുള്ള ആശങ്കകളുണ്ട്. ഏത് രീതിയിലുള്ള ഫൗണ്ടേഷൻ ചെയ്യണം, ഫുട്ടിങ് വേണോ, ഇനിയും പൈലിംഗ് വേണോ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് ഫൗണ്ടേഷനിൽ. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് സാൻഡ് പൈലിംഗ്. നമ്മൾ മറ്റ് DMC രീതിയിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന പൈലിനെ പറ്റി മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇത് സാൻഡ് പൈലിംഗ് ആണ്. അപ്പം മണ്ണിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടുന്ന രീതിയാണ് ഈ സാൻഡ് പൈലിംഗ് എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ സബി ഉണ്ട്. സബിയുടെ തന്നെ ഒരു വീഡിയോ ആണ് ഇതിന് മുമ്പ് നമ്മൾ പൈലിങ്ങിനെ പറ്റി ചെയ്തത്, ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നമുക്ക് ആദ്യമായിട്ട് അറിയണേ എന്താണ് ഈ സാൻഡ് പൈലിംഗ്? സാൻഡ് പൈലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 6 mm മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബിൽഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലാൻഡുണ്ട്, ആ ലാൻഡിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടുക മണ്ണിന്റെ ഡെൻസിറ്റി കൂട്ടുക, സ്ട്രെങ്ത് ആക്കുക, അതാണ് നമ്മൾ സാൻഡ് പൈലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സാൻഡ് പൈലിംഗ് ചെയ്തിട്ട് പിന്നെ അതിന്റെ മേലാണ് നമ്മൾ ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഫൂട്ടിംഗ്. അപ്പൊ ഇതിന് മേലത്തെ ബിൽഡിംഗുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ല? ഇത് മേലത്തെ ബിൽഡിംഗുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ല. നമുക്ക് മറ്റുള്ള പൈലിംഗ് എന്ന് പറയുമ്പം ഇപ്പൊ നമ്മുടെ ബിൽഡിംഗിന്റെ സ്ട്രക്ചറൽ വെയിറ്റിനെ അതായത് മേളിലേക്ക് വരുന്ന കോളത്തിന്റെ അടിയിലായിട്ട് പൈല് കൊടുക്കുന്നു. അതല്ല, ആ ഒരു മെത്തേഡല്ല, ഇത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു മൊത്തത്തിൽ ആ ഒരു ഏരിയ സ്ട്രെങ്ത് ചെയ്യുന്നു. നമ്മുടെ ബിൽഡിംഗ് വരുന്ന എവിടെയാണോ ആ ഏരിയ മൊത്തം മണ്ണിനെ സ്ട്രെങ്ത് ആക്കുന്നു. എങ്ങനെയാണ് ഇത് ചെയ്യുന്ന രീതി? എങ്ങനെയാണ് പൈലിംഗ് ചെയ്യുന്നത്? ഇത് പൈലിംഗ് ചെയ്യണ രീതി എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഇവിടെ ചെയ്യണ 10 cm ഒരു പൈപ്പ് ഉണ്ട്, GI പൈപ്പ്, MS പൈപ്പ് വെച്ചിട്ട് ഇവിടെ 4.5 മീറ്റർ ഡെപ്താണ്. 4.5 മീറ്റർ ഡെപ്തിലോട്ട് ഈ പൈപ്പ് അങ്ങ് അടിച്ചങ്ങ് താത്തുക. ഈ മെഷീൻ വെച്ചിട്ട് അടിച്ച് താത്തിയതിനു ശേഷം 6 mm മെറ്റലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പൈപ്പ് വരുമ്പോൾ ഈ മെറ്റൽ അതിനകത്ത് ഫില്ലാവും. പൈപ്പ് നമ്മൾ അടിക്കുമ്പോൾ തന്നെ പൈപ്പിന് അടിവശം ഈ കോണെന്ന് പറയാം, കോൺക്രീറ്റ് കോൺ വെച്ചിട്ട് ക്യാപ്പ് വെക്കും, അടിയിൽ മണ്ണ് കയറത്തില്ല, മണ്ണ് കയറാതിരിക്കാനായിട്ടാണ് ചെയ്യുന്നത്. അത് താക്കുമ്പോ അത് അകത്തോട്ട് കയറി പോകത്തില്ലേ? പിന്നെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോ സംശയം തോന്നുന്നു, ഇത് ഇതുപോലെ തന്നെ ഇപ്പൊ എത്ര അകലത്തിൽ വേണം, അതിന്റെ ഡയമീറ്റർ എത്ര, അങ്ങനെയൊക്കെ അത് നമ്മള് തീരുമാനിക്കുന്നു. നമ്മള് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ മണ്ണിന്റെ അത് വെച്ചിട്ടാണ് ഇത്, ചിലപ്പോ 20 cm ആയിരിക്കും, ചിലപ്പോ 30 ആയിരിക്കും, ചിലപ്പോ 40 cm സ്പേസിംഗില് എത്ര ഡെപ്തിൽ ചെയ്യണം, അത്ര അടുത്തടുത്തായിരിക്കും വരുന്നത് അല്ലേ? 20-30 cm. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എത്ര സെന്റിമീറ്റർ ആകുന്നത്? നമ്മൾ ചെയ്യണം 40 cm. 40 cm. അത് ഓരോ ഡിസൈൻ അനുസരിച്ച്, ഓരോ ഡിസൈൻ അനുസരിച്ച് ബിൽഡിംഗിന്റെ ലോഡും ഒക്കെ മണ്ണിന്റെ ഘടനയൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ. അതുപോലെ ഡയമീറ്റർ എത്ര? ഡയമീറ്റർ 4 ഇഞ്ചും ഉണ്ട്. നോർമലി അതാ നമ്മൾ സാറിന് നോർമലി 4 ഇഞ്ചാണ് എല്ലായിടത്തും ചെയ്യാറുള്ളത്. ചില സ്ഥലങ്ങളിൽ 6 ഇഞ്ച് റെക്കമെൻഡേഷൻ വരാം. 6 ഇഞ്ച്. ഇതിന്റെ ഡെപ്ത് തീരുമാനിക്കുന്നത് അങ്ങനെ തന്നെ അല്ലേ? ഡെപ്ത് തീരുമാനിക്കുന്നത് നമ്മൾ സോയിൽ ടെസ്റ്റിന്റെ റെക്കമെൻഡേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിപ്പോ ഒരു ബിൽഡിംഗ് എത്ര വലിയ ബിൽഡിങ്ങുകൾക്കൊക്കെ സാധ്യമാണോ അതോ വീടുകൾ? വലിയ ബിൽഡിങ്ങുകൾക്കൊന്നും പറ്റത്തില്ല, ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിനൊക്കെ വീടുകൾക്കൊക്കെ പറ്റും. പ്രത്യേകിച്ച് ഈ വെള്ളം കയറുന്ന പറ്റത്തില്ല, ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലം, അതായത് ലൂസ് ആയിട്ടുള്ള സോയിലില് സ്ട്രെങ്ത്. നമുക്കിപ്പം എക്സ്കവേഷൻ കാണും അല്ലെങ്കിൽ മണ്ണ് കുഴിക്കുമ്പോ അറിയാം ലൂസ് ആണെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെയ്യുന്നതായിരിക്കും നമ്മൾ ആ ബിൽഡിംഗ് ചെയ്തിട്ട്
ഇരുത്തം വന്നതിനേക്കാളും പിന്നെ ഇതിന്റെ മേളിലോട്ട് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റും. ഫൂട്ടിങ്ങോ റബ്ബളോ ഇതിന്റെ മേളിൽ ഫൂട്ടിംഗ് ചെയ്യുന്ന ഫൂട്ടിംഗ് അല്ലെങ്കിൽ റബ്ബൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബില്ലിംഗ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് വരുന്നത് ഈ വീട് ഇരിക്കുന്ന ഭാഗം മാത്രമാണോ അതോ അതിന് ഭാഗം മാത്രമല്ല ഇതിന്റെ ഒരു ഔട്ടറിൽ ഒരു 3 മീറ്ററോളം പുറത്തേക്കും കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ സ്പേസ് ഇല്ലാത്തടത്താണ് നമുക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും അത്രയും അത്രയും ചെയ്യാം. നമുക്കിപ്പോ ഈ പ്ലോട്ടിൽ ഇതിപ്പോ ഇത്ര ഏരിയ ഉണ്ട്, ഇവിടെ ഏകദേശം എത്ര പൈല് വന്നതാണ്? ഏകദേശം ഒരു 10,000 പൈലിനടുത്ത്. 10,000 പൈല് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും അടുത്തടുത്ത് നമ്മളിപ്പോ സാധാരണ ഒരു ഡി എം സി രീതിയിലുള്ള പൈലാണെങ്കിൽ മാത്രം മതി ആ ഒരു വരുന്ന ഭാഗത്ത് മാത്രം, പക്ഷെ അത് കോസ്റ്റ് കൂടുതലായിരിക്കും. അതെന്ന് വെച്ചാൽ ബിൽഡിംഗിന്റെ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു കൊണ്ട് നിർത്തുക, അത് ഡെപ്ത് കൂടുതലായിരിക്കും. ഇതിപ്പോ നമ്മൾ ഈ 4 മീറ്റർ 5 മീറ്റർ ആണല്ലോ, അപ്പൊ അത് ആവറേജ് ആവറേജ് വരുന്നത്. അപ്പൊ അതിന്റെ താഴെ അത്യാവശ്യം ഉറപ്പുള്ള ഇവിടെ ഒരു 4.5 മീറ്റർ നല്ല സാൻഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതാണ് നമ്മളിത് പറയുമ്പോഴേ പലർക്കും സംശയം, എല്ലാ വീടുകൾക്കും എല്ലായിടത്തും ചെയ്യാവോന്നുള്ളത്. ശരിക്കും നമുക്കൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായത്തോടെ അല്ലേ ലോഡ് സോയിൽ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ വീടിന്റെ പ്ലാന് എത്രയാണ് എങ്ങനെയാണ് അതിന്റെ ലോഡ് വരുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ ഫൗണ്ടേഷൻ ഏത് വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം സാൻഡ് പൈലിംഗ് നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. നമുക്കതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് അതും കൂടെ ഒന്ന് അറിയാൻ പറ്റും. നമുക്ക് ലേബർ വരുമ്പോൾ ഏകദേശം ഒരു 35 to 45 പെർ മീറ്റർ വരും. നിങ്ങൾ ഈ വർക്ക് എല്ലായിടത്തും ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ കുട്ടനാട് ഏരിയ വാട്ടർ ടേബിൾ മേളിലുള്ള ലെവലിലുള്ളിടത്തൊക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാം. നമ്മൾ അതേപോലെ മുമ്പ് ചെയ്ത പൈലിങ്ങിന്റെ ആ രീതിയിലുള്ള പൈലിംഗ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ? മുമ്പ് ചെയ്ത പൈലിംഗ് അത് അണ്ടർറൈംഡ് പൈലാണ്, അത് നമുക്ക് എവിടെ വേണേ ചെയ്യാം, ഒരു കുഴപ്പമില്ല. കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു കൊടുക്കും. അത് നമുക്ക് മൾട്ടി സ്റ്റോറിഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾക്ക് ബിൽഡിങ്ങിന്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈലാണ് പയലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു സാൻഡിന്റെ ഒരു ഡെൻസിറ്റി കൂട്ടുന്ന ഒരു മെതേഡെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഇവിടെ കണ്ടത് ഇപ്പൊ ഈ ഹിറ്റാച്ച് വെച്ച് ഇടിച്ചതാത്താണല്ലോ ഈ പൈപ്പ് ഇറക്കുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും മെതേഡ് ഉണ്ടോ കുറച്ചും കൂടി ഈസി ആയിട്ട്? ട്രൈപോഡ് വെച്ചിട്ടും ഈ സാൻഡ് പൈൽ ചെയ്യാം. ട്രൈപോഡ് വെച്ച് കറക്കി, ട്രൈപോഡ് വെച്ചിട്ട് കറക്കിയല്ല, ട്രൈപോഡ് വെച്ചിട്ട് വിഞ്ച് വെച്ചിട്ട് എന്നിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് അങ്ങനെ വേണം ചെയ്യാം. ചിലടത്ത് മാനുവലായിട്ടൊക്കെ അടിച്ചതാക്കാം പറ്റുള്ളൂ, 2-3 മീറ്റർ ഒക്കെ. ഒരുപാട് താമസമാണ്. ഇതാകുമ്പോ പെട്ടെന്ന് അടുത്തടുത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് മാറാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ പൈപ്പ് ഇവിടെ ഓരോ പോയിന്റുകൾ നമ്മളിവിടെ അതിന്റെ ക്യാപ്പിംഗ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് പൈല് വരണ്ടെന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് ഓരോ പോയിന്റിൽ നമ്മളിപ്പോ വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെച്ചോ, ആ ക്യാപ്പിനകത്തോട്ട് തന്നെ കയറ്റി വെക്കുകയാണ്. അതനുസരിച്ച് അടിച്ച് താക്കുകയാണ് താഴോട്ട്. ഹിറ്റാച്ചിയുടെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് മാക്സിമം അതിന് താഴേക്ക് താക്കുകയാണ്. ഇതിപ്പോ ഈ പൈപ്പ് വെച്ച് കോമ്പാക്ട് ചെയ്യണം. കോമ്പാക്ട് ചെയ്യുന്ന ശേഷം ഇതിനകത്തോട്ട് 6 mm മെറ്റല് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതിപ്പോ എത്ര നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിപ്പോ 4.5 മീറ്റർ താന്നിട്ടുണ്ടാവും. 4.5 മീറ്റർ താന്നിട്ടുണ്ടാവും. ഈ മണ്ണല്ല ഇതേപോലെ ചതുപ്പാണ് ഇവിടെ അല്ലേ? ഈ ചതുപ്പ് ഇവിടെ ചതുപ്പാ, ഇവിടെ ഫുള്ള് ലൂസ് ആകണ്ട. ഇനിയിപ്പോ ഊരി എടുക്കാം മേളിലോട്ട് അല്ലേ? ഇതിപ്പം ഓരോന്നിന്റെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോ ഇത് ഫുള്ള് മൊത്തത്തിൽ ഇത് ടൈറ്റ് ആകും. മൊത്തത്തിൽ ടൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ വീട് വെക്കാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും പുതിയൊരു അറിവായിരിക്കും. ഇതേപോലെ രീതിയിൽ നമുക്ക് വീടിന്റെ ഫൗണ്ടേഷൻ ചെയ്യാം, നമ്മുടെ മണ്ണ് സ്ട്രെങ്തൻ ചെയ്തിട്ട് അതിന് മുകളിലേക്ക് വീട് പണി ചെയ്യാനും പറ്റും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്ന ആള് മിസ്റ്റർ സബിയുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
അത് കേരളത്തിൽ എവിടെ വേണേലും ഇതുപോലെയുള്ള പൈലിംഗ് ഇതുപോലെയുള്ളതല്ല നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ചെയ്ത രീതിയിലുള്ള ഡി എം സി പൈലോ അല്ലെങ്കിൽ ഓഗർ പൈലോ അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള പൈലിംഗ് വർക്കുകളും ഇവർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്